സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജോസഫ് കൊല്ലപ്പെട്ടു എന്ന് വർഷങ്ങൾക്ക് മുൻപ് യാക്കോബിനോട് അവന്റെ മക്കൾ പറയുന്ന ഭാഗമുണ്ട്. അന്ന് യാക്കോബ് കഠിനമായി വിലപിച്ചു പറഞ്ഞു, തനിക്ക് മക്കളെയെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ, മേലിൽ തനിക്ക് മക്കളില്ലാത്തതുപോലെ. അവൻ പറഞ്ഞു, മരണം വരെ ഞാൻ ജോസഫിനെ പ്രതി കണ്ണീരൊഴുക്കുമെന്ന്. 37-35. ഇന്ന് ജോസഫിൻ്റെ സഹോദരർ വന്ന് ജോസഫ് ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം യാക്കോബിനെ അറിയിക്കുകയാണ്. 45-46 അധ്യായങ്ങൾ. യാക്കോബ് പറയുന്നു, ഞാൻ മരിക്കുന്നതിന് മുൻപ് ജോസഫിനെ പോയി കാണട്ടെ. യാക്കോബ് തൻ്റെ സന്തതികളെയും സമ്പത്തുമെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുന്നു. 15-13 വരെ ഭാഗത്ത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞവ പൂർത്തിയാകാൻ പോകുന്നു. തൻ്റെ സന്തതികൾ മറുദേശത്ത് കുറേ നാൾ പരദേശികളായി പാർക്കുമെന്നും അവിടെ നിന്ന് ദൈവം അവരെ കൊണ്ടുവരുമെന്നും. ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ ആദ്യ പാദം സാങ്കേതികമായി പറഞ്ഞാൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈജിപ്തിലേക്ക് കടക്കുന്നതിന് മുൻപ് യാക്കോബ് തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് ബലിയർപ്പിച്ചു. ദൈവസ്വരം കേട്ടുകൊണ്ടിരുന്നു. എല്ലാം പരിപൂർത്തിയാകുമ്പോൾ എയ്സ് ടെലോസ്, ദൈവം ഇസ്രായേലിനെ അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. മരിക്കുന്ന യാക്കോബിൻ്റെ കണ്ണുകൾ ജോസഫ് തഴുകിയടക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തിരിച്ചുവരവിൻ്റെ ഈ അധ്യായം ആരംഭിക്കുകയാണ്. ഹൃദയഹാരിയായ ഒരു സംഗമമാണ് യാക്കോബും ജോസഫും തമ്മിൽ. പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് ജോസഫ് അപ്പൻ്റെ തോളിൽ മുഖം അമർത്തി കരയുന്നു. ഈ പാഠഭാഗങ്ങൾ മുഴുവൻ ജോസഫിൻ്റെ കണ്ണീരിൽ കുതിർന്നതാണ്. യാക്കോബ് പറയുന്നു, നിന്നെ ഞാൻ കണ്ടുകഴിഞ്ഞു, ഇനി എനിക്ക് മരിക്കാം. ഫറവോയുടെ രഥങ്ങളിലാണ് യാക്കോബും സന്തതികളും അന്ന് ഈജിപ്തിലേക്ക് ആനയിക്കപ്പെട്ടത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേൽ എന്ന ഈ ജനം അതേ ഈജിപ്ത് വിട്ടകലുമ്പോൾ ഫറവോയുടെ രഥങ്ങൾ രക്തക്കലിയോടെ അവരെ അനുധാവനം ചെയ്യുന്നുണ്ട്, ചെങ്കടലിൽ മുങ്ങിത്താഴുവോളം. രണ്ട് രഥയാത്രകൾ കൊണ്ട് അതിരുനാട്ടിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഈജിപ്തിൻ്റെ വാസത്തിന്മേൽ. ജോസഫിനെ അറിയാത്ത ഒരു ഫറവോ വന്നപ്പോഴാണ് ഇസ്രായേലിൻ്റെ സുസ്ഥിതി തകിടം മറിഞ്ഞത്. 45-46 തൻ്റെ ജനത്തിൻ്റെ ഈജിപ്ത് വാസം സുഗമമാക്കാൻ ജോസഫ് നടത്തുന്ന ഒരു നയതന്ത്രപരമായ ഇടപെടൽ ശ്രദ്ധേയമാണ്. ആട്ടിടയന്മാരെ ഈജിപ്തുകാർ വെറുത്തിരുന്നു. കാരണം ആട്ടിടയന്മാർ നാടോടികളായിരുന്നു. ഈജിപ്താകട്ടെ പൊതുവെ കാർഷിക സംസ്കാരവും സ്ഥിരതാമസമാക്കിയവരും. അതിനാൽ ജോസഫ് തൻ്റെ കുടുംബത്തോട് പറയുന്നു, തങ്ങൾ ചെറുപ്പം മുതലേ ഇടയന്മാർ എന്നാണ് പറയേണ്ടത്, പക്ഷേ ആടുകളുടെ ഇടയന്മാർ എന്ന് പറയരുത് എന്ന്. കാലി മേയ്ക്കുന്നവരെന്ന് പറഞ്ഞാൽ മതിയെന്നും. ഇന്ന് സുവിശേഷത്തിലും ആടും ചെന്നായുമൊക്കെ കടന്നു വരുമ്പോൾ ഇതുകൂടി ഓർത്തുവെച്ച് വായിച്ചേക്കണം. ജോസഫിൽ നിന്ന് വിവേകപൂർണമായ ഈ പെരുമാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നതുമാണ്. ഫറവോ പോലും അവനിൽ അഭികാമ്യമായി കണ്ടത് അവൻ്റെ ഏറ്റവും വലിയ ഈ വിവേകബുദ്ധി തന്നെയാണ്. 41:9 ഫ്രോണി മറ്റേറോസ്, ഏറ്റവും വിവേകമതിയായ ജോസഫ്. ഇന്ന് സുവിശേഷ ഭാഗത്ത് മത്തായി 10:16-21 വരെ നാഥൻ പറയുന്നു, നാം പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പത്തെപ്പോലെ വിവേകമതികളുമാകണമെന്ന്. വിവേകത്തെ സൂചിപ്പിക്കുന്ന ഈ വാക്ക് ഫ്രോണിമോസ് എന്ന് തന്നെയാണ് ഇവിടെയും. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെ നാഥൻ ശിഷ്യരെ അയക്കുകയാണ്. അയക്കുക, അപ്പോസ്റ്റലൈൻ എന്ന വാക്ക് ഇനിയും നമ്മൾ ഇന്ന് കാണും. പീഡകളും മരണവും തന്നെയായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത്. നാം അധികാര വ്യവസ്ഥകളാൽ വേട്ടയാടപ്പെടും. ലോകം നമ്മെ ദ്വേഷിക്കുകയും ചെയ്യും. അപ്പോഴെല്ലാം ദൈവാത്മാവ് നമ്മിൽ വചനങ്ങൾ നിക്ഷേപിക്കും. രക്ഷാകരമായ ഓർമ്മകൾ നമ്മിൽ ഉണർത്തും. സത്യാത്മാവ് നമ്മെ ഇക്കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും എന്ന് ഇന്ന് തിരുവചനം ഊന്നി പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. യോഹന്നാൻ 14:26-16:13 പരിശുദ്ധാത്മാവ് ഇപ്രകാരം നമുക്കായി ഉറപ്പുള്ള ഒരു അടയാളമായിരിക്കുന്നത് പോലെ നാം ലോകത്തിൻ്റെ മുൻപിൽ ക്രിസ്തുവിനുള്ള അടയാളമായിരിക്കണം. മർത്തൂരിയോൺ, മത്തായി 10:18 എല്ലാം ക്രിസ്തുവിനെ പ്രതിയാണ്. ബിക്കോസ് ഓഫ് മീ നാം സഹിക്കേണ്ടി വരുന്നത്, കാരണം നാം അവനെപ്പോലെ തന്നെ ആകുന്നു. സഹോദരന്മാർ സഹോദരന്മാരെ കടിച്ചു കീറും. മാതാപിതാക്കളും മക്കളും പരസ്പരം കുരുതി കൊടുക്കും. ഒരു നഗരത്തിൽ നിന്ന് അടുത്ത നഗരത്തിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. രഥങ്ങളും ആരവങ്ങളുമായി നമ്മെ എതിരേറ്റവർ തന്നെ അതേ രഥങ്ങളിൽ യുദ്ധാരവങ്ങളുമായി നമ്മെ വേട്ടയാടും. ഫറവോയുടെ രഥങ്ങളാണവ. അവയോടെ വിവേകപൂർവകമായ അകലം പാലിക്കണം, സർപ്പത്തെപ്പോലെ. പക്ഷെ ദ്രോഹം നനയ്ക്കേണ്ട, കാരണം നമ്മൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമാണ്. ഇങ്ങനെ സഹോദരന്മാരുടെ രക്തക്കലിയുടെ മുൻപിൽ നിന്ന് സുവിശേഷം അനുരഞ്ജനത്തിൻ്റെ സ്നേഹപേരി മുഴക്കുകയാണ്. Ephesians 2:13-16 വരെ ഭാഗങ്ങൾ ഈ സ്നേഹ സമന്വയം ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രസ്മൃതി ഉണർത്തിക്കൊണ്ട് തന്നെ
എന്ന് 1946 സഹോദരന്മാരുടെ സുന്ദരമായ പുനരൈക്യം ഇതിൻ്റെ തന്നെ ഒരു മുൻകാഴ്ചയുമാണ്. മുൻപേ നടന്ന് വഴിയൊരുക്കാൻ യൂദായെ യാക്കോബ് ജോസഫിൻ്റെ അടുത്തേക്ക് അയക്കുന്ന ഭാഗമാണവിടം. അയക്കുക അപ്പോസ്റ്റലീൻ എന്ന വാക്ക് തന്നെയാണ് ഇവിടെയും. യൂദായുടെ ദൗത്യം അപ്പോസ്തോലികമാണ്. ഇന്ന് നാഥൻ ശിഷ്യരെ ഏൽപ്പിക്കുന്ന ദൗത്യം പോലെ തന്നെ അനുരഞ്ജനത്തിൻ്റെ സന്ദേശമാണ് യഥാർത്ഥത്തിൽ സുവിശേഷം. ദൈവവും സഹോദരന്മാരുമായുള്ള അനുരഞ്ജനം തന്നെ. 2 കൊരിന്ത്യസ് 5:19. ഈ ഒരു സന്ദർഭത്തിൽ ജോസഫിൻ്റെ ചരിത്രം പുരോഗമിക്കുമ്പോൾ അവിടെ ഇതൽ വിരിയുന്ന മറ്റൊരു 7 കൂടി നമുക്ക് വായിച്ചെടുക്കാം. യൂദ എന്ന പൂർവ്വപിതാവിൻ്റെ ഉദയം. ജോസഫിൻ്റെ സംഭവം ആരംഭിക്കുന്ന 1:37 മുതൽ യൂദായ്ക്ക് സവിശേഷമായൊരു സ്ഥാനം കൈവരുന്നത് നമുക്ക് തിരിച്ചറിയാനാകും. യൂദ യാക്കോബിൻ്റെയും ലിയായുടെയും 4-ാമത്തെ പുത്രൻ മാത്രമാണ്. സവിശേഷ സ്ഥാനമല്ല അത്. റൂബൻ, ഷിമയോൻ, ലെവി എന്ന ഇവൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ കെടുകാര്യസ്ഥതയും അക്രമവാസനയും കാരണം യൂദായ്ക്ക് സഹോദരന്മാരെ നയിക്കാനുള്ള ഒരു നിയോഗം കൈവരികയാണ്. അതുകൊണ്ട് തന്നെ ജോസഫിൻ്റെ കഥകളിലെ മണിമുത്തുകൾ കൊണ്ട് കോർത്തിണക്കിയ ഒരു ചരടിൽ ഒട്ടും ചേർച്ചയില്ലാത്തതുപോലെ ഒരേ ഒരു മുത്ത് കയറിപ്പറ്റുന്നു. 1:38 യൂദായുടെയും താമാറിൻ്റെയും കഥ. യൂദ ഒരു ആസക്തിയുടെ നിമിഷത്തിൽ അറിയാതെ വിധവയായ തൻ്റെ മരുമകൾ താമാറിനെ പ്രാപിക്കുന്നു. അവൾ ഗർഭിണിയാകുന്നു. ഇത് അത്ര ആശാസ്യമായ കാര്യമല്ല. എങ്കിലും ദൈവം അതൊരു ആനുകൂല്യമായി ഒതുക്കി മാറ്റുകയാണ്. ദാവീദിൻ്റെ പിതാമഹനായ പെരെസ് അങ്ങനെ ജനിക്കുന്നു. അതായത് മിശിഹായുടെ തന്നെ പൂർവ്വപിതാവായ പെരെസ്. അബ്രഹാം, ഇസ്ഹാഖ്, യാക്കോബ്, യൂദ, പെരെസ് എന്ന് തുടങ്ങുന്ന ആരും ഇളക്കാത്ത ആ വഴി രൂപപ്പെടുന്നത് അവിടെയാണ്. ജോസഫിൻ്റെ ജീവിതം ഈജിപ്തിലെ വാസത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. പരദേശികളായി പിന്നീട് അടിമകളായി ആ നാട്ടിൽ വന്നപ്പോഴെല്ലാം തന്നെ രക്ഷകനായ മിശിഹായുടെ തലമുറകളും അതിനോടൊപ്പം വളർന്നേറുകയായിരുന്നു. അടിമത്തത്തിൻ്റെ ആ നാട്ടിൽ രക്ഷകൻ അവരോടൊപ്പം എന്നും ഉണ്ടായിരുന്നുവെന്ന്. ഞാൻ നിന്നോടൊപ്പം ഈജിപ്തിലേക്ക് വരുമെന്ന് യാക്കോബിനോട് ഇന്ന് നാഥൻ പറഞ്ഞതുപോലെ. താമാർ നിരത്തിയ ഒരു തെളിവിൻ്റെ പേരിലാണ് അവളുടെ കുഞ്ഞിൻ്റെ പിതാവ് യൂദ ആണെന്ന് വെളിവാകുന്നത്. യൂദായുടെ വടിയും മുദ്രമോതിരവും അതാണ് തെളിവ് അറോബോണായി മാറുന്നത്. 1:38 അതിനു മുൻപ് 1:37 ജോസഫ് മരിച്ചു എന്നതിന് തെളിവായി ചോരയിൽ കുതിർന്ന അവൻ്റെ വസ്ത്രങ്ങൾ യാക്കോബിൻ്റെ മുൻപിൽ പ്രദർശിപ്പിച്ചതും യൂദായുടെ നേതൃത്വത്തിലാണെന്ന് മറക്കരുത്. അന്ന് അവൻ തെളിവ് നിരത്തി. ഇന്ന് അവനെതിരെ ദൈവം തെളിവ് നിരത്തുന്നു. നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ തെളിവ് ആരാബോൺ തന്നെയായ പരിശുദ്ധാത്മാവ് നമ്മെ ഇപ്രകാരം നിഗൂഢമായ വഴികളിലൂടെ നടത്തുകയാണ്. രക്ഷയുടെ വഴികൾ, കൃപയുടെ വീണ്ടെടുപ്പ്. അതിനാൽ കളങ്കിതനായ യൂദ നിഷ്കളങ്കമായ ജീവിതം കൊണ്ട് ഈ അധ്യായങ്ങളിൽ രൂപാന്തരം പ്രാപിക്കുകയാണ്. അവൻ പ്രാവിനെ പോലെ നിഷ്കളങ്കനെങ്കിൽ ജോസഫ് സർപ്പത്തെപ്പോലെ വിവേകിയാണ്. നമ്മുടെ പ്രവാസത്തിൻ്റെ ഈ ലോകത്ത് നമ്മിൽ വളരുന്ന ക്രിസ്തുവിനെ പാലിക്കാൻ നമുക്കും വേണം നിഷ്കളങ്കതയും വിവേകവും.